ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ജെൻസൺ ഇമ്പാക്ട്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ലിങ്കിനെ താഴെടുക്കാം, അതേപോലെ ഗെയിം പ്ലേ സ്റ്റോർ ഉണ്ടാവാനും ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഗെയിമിലോട്ട് പോകാം. ആദ്യം എനിക്ക് കാര്യം പറയുന്നുണ്ട് ഗായ്സ്, ഈ ഗെയിം കളിക്കണമെന്നെങ്കിൽ, ജെൻസൺ ഇമ്പാക്ട് ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ 8 GB റാമുള്ള മൊബൈലിൽ മാത്രമേ ഗെയിം കളിക്കാൻ പറ്റും. അല്ലാതെ കളിക്കാം, പക്ഷേ സ്റ്റക്കായിട്ട് ഇങ്ങനെ മൂവ് ആകാൻ ഭയങ്കര സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഗെയിമിൻ്റെ ഇന്ന് സൈസ് എന്ന് പറഞ്ഞാൽ, ഗെയിം സൈസ് എന്ന് പറഞ്ഞാൽ 20 GB. അപ്പോൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ 20 GB വേണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗെയിം കളിക്കാൻ നെറ്റും വേണം, നെറ്റ് ഓസ് ചെയ്താണ് ഈ ഗെയിം കളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇങ്ങനെ പോയി 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 ഇത് കണ്ടിരിക്കുന്ന ഒരു സാധനം, നമ്മളെ കൂടി ഇപ്പോൾ ഒരു കുഞ്ഞു സാധനം കൂടി ഉണ്ട്, ഒരു ഏഞ്ചൽ പോലെയൊക്കെ തോന്നിട്ട് ഇപ്പോൾ സാധനമുണ്ട്. ഓക്കെ, അത് നമ്മൾ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ പോലെ പ്ലേ ആയിട്ടാണ് പറയും, നമ്മൾ അന്വേഷപ്പെടുത്തി അതുകൊണ്ടാണ് അത് കൂടെ കിടക്കുന്നതെന്നൊക്കെ പറയും. ഓക്കെ, ഇപ്പോൾ കുറച്ച് കുറച്ച് ബോള് പോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയൊരു ഗെയിം തന്നെയാണ്, എൻ്റെ ഇത് കാണാനും എല്ലാം സൂപ്പറാണ്. FM വെച്ച് കളിക്കുകയാണെങ്കിൽ അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഗെയിം കളിക്കുമ്പോൾ തന്നെ അടിപൊളി ഗെയിം തന്നെയാണിത്, കളിക്കാനൊക്കെ സൂപ്പറാണ്, അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ കാണാൻ തന്നെ, ഫൈറ്റായാലും എന്തായാലും. അതേപോലെ ഗൈസ്, ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഫൈറ്റിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണെങ്കിലുണ്ടെങ്കിലും അവിടെ തന്നെ നമ്മൾ അവിടെ എത്തത്തുള്ളൂ, അല്ല വീണ്ടും വീണ്ടും ആദ്യം തൊട്ട് കളിക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഗെയിം ചത്താൽ പോലും നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും കളിക്കണം എന്നൊന്നുമില്ല, കളിച്ചതിൻ്റെ അവിടെ തൊട്ടേ കളിക്കേണ്ടി വരുള്ളൂ, അല്ലാതെ വീണ്ടും കളിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തോ ബോള് പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന എന്തോ സംഭവം നമ്മളെടുത്ത് വന്നിട്ട്, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഒരു വീഡിയോ പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോനകത്ത് ഒരു ചേച്ചി അനിയനും, ഈ ഇത് ഈ ക്യാരക്ടർ അതുപോലെ വേറൊരു ബോയ് ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ ആ രണ്ട് പേരും ചേച്ചി അനിയനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ക്യാരക്ടറിലെ ഒരാൾ ഒരു പെണ്ണ് വന്നിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ രണ്ടുപേരും ഇങ്ങനെ വരുന്ന സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റും, ഞാൻ ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ഈ പെണ്ണായപ്പോൾ ഇവൾ അനിയനെ എടുത്തുകൊണ്ട് പോകും, അതുപോലെ തന്നെ ആണിനെ എടുക്കുന്നുണ്ടെങ്കിൽ ചേച്ചി എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഇത്. നമ്മൾ ക്യാച്ച് എടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീഡിയോ പ്ലേ, അത് കഴിഞ്ഞ് കുറച്ച് നേരം കറങ്ങി കളിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ പ്ലേ ആവും. അതിനകത്താണ് ഈ കുഞ്ഞ് എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായ ഒരു കുഞ്ഞു സാധനം ഉണ്ടായതല്ലേ, ഒരു മനുഷ്യനെയൊക്കെ പോലെ തോന്നുന്ന എൻ്റെ പോലെ തന്നെ തോന്നുന്ന ഒരു കുഞ്ഞു സാധനം, അത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ കളിക്കും. ഓക്കെ, ഞാനിപ്പോൾ വെള്ളത്തിൽ ചാടി വരുന്നതും കൊണ്ടല്ല, വെള്ളത്തിൽ ഇപ്പോൾ ചാടി വരുന്നതും കൊണ്ടല്ല, കൊല്ലാൻ നോക്കുക നടക്കുന്നില്ല. എത്ര വട്ടം ഞാൻ കൊല്ലാൻ നോക്കിയത്, എത്ര വട്ടം ഞാൻ കൊന്നിട്ടും ചാവുന്നില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കരയിൽ കയറിയപ്പോൾ വീണ്ടും ഞാൻ വരുന്നത് ഇങ്ങോട്ട്, സംശയം ഞാൻ കരയിൽ പോയപ്പോൾ വീണ്ടും വന്നിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചാടി നോക്കിയാലോ ഗൈസ്, ഞങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ചാടി നോക്കാം. നല്ല സംശയം, നമുക്ക് നോക്കാം എന്താ മീനിൻ്റെ എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നീന്തി നീന്തി കരയിലെത്തി, അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എത്തി, ബ്ലാക്കായിട്ട് വീണ്ടും നമ്മളിവിടെ എത്തി. മനസ്സിലാവുന്നില്ല ഗൈസ് എന്താ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ സാധനം കൊന്നാൽ മതി നമുക്ക് അങ്ങോട്ട് കരയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇത് ആക്രമിക്കാതെ ഇരിക്കുമെന്നല്ല, നമ്മളിത് ആക്രമിക്കൊക്കെ ചെയ്യും. പിന്നെ ഗൈസ്, ഇത് താഴെ കിടന്നൊരു ഗ്രീൻ കളർ വര പോലെ കിടന്നാണ് നമ്മുടെ ലൈഫ്, അങ്ങനൊരു വെപ്പണമുണ്ട്, അതുപോലെ ചാടുന്നൊരു, പിന്നെ ഒരു ഫാസ്റ്റ് പോകാൻ പറ്റുന്ന ഒരു ഇതും കൂടി ഉണ്ട്, ബട്ടണും കൂടി ഉണ്ട്, അതേപോലെ തന്നെ പവറിൻ്റെ ഒരു ബട്ടൺ കൂടി ഉണ്ട്. പവറിന് രണ്ട് ബട്ടണുണ്ട്, ഒന്ന് ഏറ്റവും താഴെയുള്ളത് ഒരു ഗ്രീൻ കളർ പകുതിയായിട്ടുള്ള ടൈപ്പ്, അത് ഫുള്ളായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പവർ ഫുള്ളായിട്ട് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പോൾ അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഇതേ ആവുന്നില്ല, കുറേ നേരം ഞാൻ കൊല്ലാൻ നോക്കുന്നു നടക്കുന്നേ ഇല്ല. ഓക്കെ, പിന്നെ ഐസിൻ്റെ മേലും മാപ്പൊക്കെ കാണിക്കുന്നുണ്ട്, മാപ്പായിട്ട് കാണിക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഗെയിം തന്നെ, വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ആയ വെള്ളമെന്ന് തോന്നുന്നു, അതുപോലെയാണ് ഇതിൻ്റെ ഒക്കെ കാണാൻ തന്നെ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൂപ്പർ അടിപൊളൊരു ഗെയിം തന്നെയാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ജെൻസൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞ ഗെയിം. സൂപ്പർ ഇതൊക്കെയാണ് എൻ്റെ ഇത് പറഞ്ഞാൽ, ചെടിയായാലും മരമായാലും എന്തായാലും അടിപൊളിയായിട്ട് റിയൽ ആണെന്ന് തോന്നുന്നു, ഒത്തുപോലെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെ, സൂപ്പർ ഗെയിം തന്നെയാണിത്. ഓക്കെ, നമ്മൾ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിങ്ങനെ ചുമന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്ട്രോങ് പവർ, ഇത് നമ്മളെ മേത്തിരിക്കുമ്പോൾ തീയാവും ചുറ്റൊക്കെ, ചുറ്റല്ല കുറച്ച് തീയായി മാറും, കാരണം നമ്മൾ മേത്തൊക്കെ വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, മലയായാലും ചെടികളായാലും ഒക്കെ സൂപ്പർ ഇതാണ്. ഓക്കെ, ഇപ്പം ആ സാധനം നമ്മൾ കൊല്ലണം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പവർ ഹൗസ് ചെയ്ത് കൊല്ലുകയാണ്. എനിക്ക് തോന്നി നമ്മൾ പവറും വാളും ഒന്നിച്ച് ഹൗസ് ചെയ്തിട്ടാണ് ചാവാത്തതാ, എനിക്ക് മനസ്സിലാവുന്നില്ല ചെയ്തതാ ചാവാത്തതെന്ന്. കുറേ നേരം ഞാൻ കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല,
ഗൈസ് നമുക്ക് ആ കൊല്ലാൻ നമുക്ക് കുറേ നേരമായി നമ്മൾ നടക്കുന്നൊന്നുമില്ല. നമ്മൾ വേറൊരത്തെ കല്ലും വേറെ നമ്മൾ ബാക്കിൽ നിന്ന് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വെള്ളം തൊട്ടപ്പോൾ ആ ചെത്തപ്പം ഇത്ര നേരം വെള്ളത്തിലല്ലേ ആ സാധനം രണ്ടെണ്ണം കൂടി ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരുന്നത് കണ്ടോ, ഇങ്ങനെ ചുമന്ന് തീ പോലെ ആയി വന്നത് കണ്ടോ. ഗായ് സത്യമായ ഞാൻ ആ ബട്ടണെ പിടിച്ച് അമ്മത്തെ അങ്ങ് പിടിക്കണമായിരുന്നു. അതാണ് ഞാൻ ശരിക്കും ചെയ്യേണ്ടത്. ഞാനത് ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെയൊക്കെ കൊല്ലുന്നതെന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടണെ പിടിച്ച് നമ്മൾ എപ്പോഴും ദിവസം രണ്ടാമത്തെ ബട്ടണെ പിടിച്ച് ഒന്ന് അമർത്തി പ്രസ് ചെയ്താൽ മതിയായിരുന്നു. ആ രണ്ടെണ്ണം പോയാലേ, ഒരു നാലെണ്ണമായി, അത് കഴിഞ്ഞ് മൊത്തത്തിൽ ഇതായി. നമുക്കിനി കരയിലോട്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ചാടി വെള്ളത്തിലോട്ടൊക്കെ നീന്തി പോവാണ്, പറ്റ ചേട്ടൻ ചേട്ടൻ നീന്തി പോവാണ്. ഓക്കെ, കരയിലോട്ടെത്തി, പതുക്കെ പോവാണ്. ഗൈസ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങൾ മൊത്തത്തിൽ നമ്മൾ കൊന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കരയിലോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞു, കൊന്നു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിധിപ്പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുക്കുവാണ്. ഒരു അടിപൊളി മരം ആയാലും ചെടികളൊക്കെ ഉണ്ട്, സൂപ്പറാണ് ഇതൊക്കെ കാണാൻ തന്നെ. ഗൈസ് നേരത്തെ ഒരു തീയുടെ സംഭവമാണ് വന്നത്, ഇപ്പോൾ വെള്ളത്തിൻ്റെ വന്നു. കാരണം ആ ബട്ടണെ പിടിച്ച് അമർത്തി പിടിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ കൊല്ലാൻ തന്നെ. ഓക്കെ, പിന്നെ അത് നമുക്ക് പറഞ്ഞു തരുകയെന്ന് ചെയ്തത്, നമുക്ക് എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അത് വരുന്നുണ്ട് കേട്ടോ. ഒറ്റ ഒരു ഇടി ഇടിച്ച് നമ്മൾ പതുക്കെ പവർ വന്നു. അപ്പോൾ നമ്മൾ പതുക്കെ പട്ടണി പിടിച്ച് നോക്കിയിട്ട് കേട്ടോ ഇങ്ങനെ വിട്ടു. ഓക്കെ, നമ്മളുടെ കൂടെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ തലയിലെന്ത് വള പോലെ ഇരിക്കുന്ന അടുത്ത ഞാൻ ഏഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഏഞ്ചൽ എന്നൊന്നും പറയത്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ പോവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ പോവാണ്. നമ്മളിപ്പോൾ ഇതെന്തോ സംഭവം, ടെമ്പിളാണ് ഇനി വല്ലതും. നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്? ടെമ്പിള് പോലെയൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കയറി നോക്കാം സംഭവം എന്താണെന്ന് അറിയണമല്ലോ. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണിത്, ചിരി പൂവ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ രണ്ട് വെപ്പണമുണ്ട്, അപ്പോൾ എന്തൊരു ഒരു കല്ലും കൂടി ഉണ്ട്, ഒരു പെപ്പിൾ കല്ലും കൂടി ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ പോവാണ്. ഇപ്പം നമ്മൾ ആക്രമിക്കാൻ നമ്മൾ വാള് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഗൈസ് ഞാൻ പണി ഇരുന്ന് മേടിച്ചെന്ന് തോന്നുന്നു, മര്യാദക്ക് അവിടെ അടങ്ങി വിടുന്ന സാധനങ്ങളെ പിടിച്ച് വിളിച്ച് കയറ്റി എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് പണി ഇരുന്ന് മേടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ. കണ്ടോ, ഞാൻ ചുമ്മാ കയറി കൊടുത്ത അതുപോലെ വായിൽ എല്ലാ കാര്യമായിട്ട് അടങ്ങി ഒതുങ്ങി ഞാൻ ആ ഒരു മാപ്പിൽ ഒരു സംഭവം കാണിക്കുന്നത്, അതിനെ ഫോളോ ചെയ്ത് അങ്ങ് പോകേണ്ട പകരം ഞാൻ ഇവിടെ ഇരുന്ന് ഇവന്മാരൊക്കെ കൊല്ലാൻ പോയി. എന്തിൻ്റെ കേടാണ് എനിക്ക് മനസ്സ്, ചുമ്മാ ഇരിക്കുന്ന പോലെ ഞാൻ പുറത്ത് പോയി കയറി കൊടുത്ത ഗൈസ്. അവിടെ എന്താ പോകുന്ന പോലെ തോന്നിയിട്ടാണ് അവിടെ എന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറി കൊടുത്താൽ, ഇനി അവിടെ നിന്ന് ശരിയാവില്ല, ഇനി ആൾക്കാരൊന്നും ഇരട്ടി പണിയാവും. അങ്ങനെ നമുക്ക് പോവാം, അത് കണ്ട ഭാഗത്തോട്ട് നമുക്ക് പോവാം. പിന്നെ എൻ്റെ ഗൈസ് ഈ വീട്ടിൽ ഈ ഗെയിമിൻ്റെ പകുതി ഭാഗം, ഞാൻ പകുതി ഭാഗവും വീഡിയോയും അതുപോലെ സംസാരവും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കേ, നമ്മൾ പോവാണ്, ഇങ്ങനെ ചാരി ചാരി പോവാണ്. കല്ലൊക്കെ അവിടെ ഉണ്ട്, കല്ലും അതൊക്കെ കാണാൻ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ വയ്ക്കും ഇതാരാണ്, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതെൻ്റെ ഒരു വേറൊരു ഇതാണ്, നമുക്കിപ്പോൾ നമ്മൾ സംസാരിച്ച് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഇയാളെ കിട്ടിയത്. അപ്പോൾ ഇയാളുടെ കൂടെ നമുക്കൊന്ന്, ഇപ്പോൾ ഞാനാണിപ്പോൾ ഇത് കണ്ട നമുക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ മെയിലിൽ കാണുന്നുണ്ട് ഞാൻ നേരത്തെ. എനിക്ക് ഈ ക്യാരക്ടർ കൊള്ളാം കേട്ടോ, അടിപൊളി ക്യാരക്ടർ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അമ്പ് വിടുന്ന ഒരു ക്യാരക്ടറാണ്, മറ്റൊരു വാളാണ്, ഈ ഒരു അമ്പ് വിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇത് പിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞൊരു ഏഞ്ചൽ പോലിരിക്കുന്ന സംഭവമല്ലേ, അതിൻ്റെ പുറത്തൊരു സംഭവമാണ് തോന്നിയത്. നല്ല രസമുണ്ട് ചാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് ശരിക്കും ബോംബായിരുന്നു, ഞാൻ ബോംബാണെന്ന് അതിൻ്റെ കൂടെ ഇരുന്നത്. മറ്റേത് പൊടുത്തിറക്കത്തില്ല, ഈ പെണ്ണിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ സാധനം പൊടുത്തിറക്കത്തില്ല, ഈ ക്യാരക്ടറിൻ്റെ കൂടെ ഉള്ള സാധനം പൊടുത്തിറക്കത്തൊന്നുമില്ല. അത് പാവം സംസാരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. പൊട്ടിത്തെറക്കത്തൊന്നുമില്ല, അത് ഇതാണ്. മറ്റേത് ബോംബായിരുന്നു, അതൊന്ന് ബോംബ് എന്നോ സംഭവമായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ആറിലോട്ടൊക്കെ കയറാൻ പോവാണ് കേട്ടോ. ഇപ്പം ഇതാണ് എൻ്റെ ക്യാരക്ടർ. എനിക്ക് ഈ മഞ്ഞമുടി ആട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു, മറ്റേ ക്യാരക്ടറിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് മഞ്ഞമുടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പാറലിൻ്റെ മേലൊക്കെ കയറി എന്നിട്ട് കല്ല് നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് പോകണം. ഓക്കെ, കണ്ടോ ബിൽഡിംഗ് ആയതുകൊണ്ട് കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അത് കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ്. പിന്നെ എഫോണൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ്.
പിന്നെ ഗൈസ് ഞാൻ 8 GB റാം ഉള്ള മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വരുന്നത് കൊണ്ടല്ല, കളിക്കാൻ പറ്റുന്നല്ല ഒരുപോലെ കളിക്കാൻ പറ്റും. ഗൈസ് ഒന്നുമില്ല, ചെറിയൊരു തുമ്മലാണ്, എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അങ്ങോട്ടാട്ടോ ഗൈസ് ഞാൻ തുമ്മിയത്. അതേപോലെ തന്നെ ഒരു സൂപ്പർ ഗെയിം തന്നെയാണ്. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ പോവുകയാണ്. 8 GB റാമിനുള്ള മൊബൈലും അത് കളിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഈ ഗെയിം ബാക്കി മൊബൈൽ കളിക്കാൻ പറ്റും, പക്ഷേ ഇതുപോലെ സ്റ്റക്കായിട്ട് പകുതി സ്റ്റക്കായി സ്റ്റക്കായി സ്റ്റക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ ഞാൻ ഒരു സുഖം അതൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഗെയിമിൻ്റെ ഇതൊക്കെ. ഓക്കെ, ഇത് അമ്പ് വിടാൻ സമയമൊന്നും തരത്തില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ സാധനം കൊല്ലും. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെയും ജെൻസിൻ ഇമ്പാക്റ്റിൻ്റെ വീഡിയോ മാത്രമല്ല എൻ്റെ കൂടെ വേറെ ഗെയിംസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.